ഇന്ന് ജയകാന്തിന് നമ്മളോടൊപ്പം ഇരുത്തി ഭക്ഷണം നൽകണം. പാർവതിക്ക് വിരോധം ഇല്ലെങ്കിൽ മാത്രം മതി. അവൾക്കൊരു വിരോധവും ഇല്ല. പാർവതി, നീ വേഗം ആഹാരം വിളമ്പ്. വേഗമായിക്കോട്ടെ, ജയകാന്തനകത്തേക്ക് വന്നോളൂ. മതി പാർവതി, എന്തായാലും എന്റെ ഒരാഗ്രഹം സാധിച്ചു. എന്താത്? പാർവതി വിളമ്പിയ ഭക്ഷണം കഴിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഈ ഉപവാസം അവസാനിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ ഈ ഉപവാസം പോലും ഞാൻ പാർവതിക്ക് വേണ്ടി എടുത്തതാണ്. എന്തായാലും ഇയാള് ഭക്ഷണം വിളമ്പിയപ്പോ തനിക്ക് സന്തോഷമായല്ലോ, അത്രയും സമാധാനം. കഴിക്കുക. ആഹാ, കേമം കെങ്കേമം. നിന്നെ കെട്ടുന്നവൻ ഭാഗ്യവാനാണ് കുട്ടി. അവൻ എന്നും ഈ രുചി ആസ്വദിക്കാമല്ലോ. എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രുചിച്ചു നോക്കാൻ കിട്ടിയാൽ മതി, എൻ്റെ ജീവിതം ധന്യമാവും. അതിനെന്താ, താൻ എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നോളൂ. തനിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പാർവതി വിളമ്പിത്തരും. ഇല്ലേ പാർവതി? പാർവതിക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ചിലപ്പോഴവൾ അങ്ങനെയാ. പിണങ്ങാൻ അവൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. താൻ വിഷമിക്കണ്ട, എല്ലാം ശരിയായിക്കോളും. കറികളെല്ലാം നന്നായിരുന്നു പാർവതി, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അല്ലേടോ, പാചകക്കാരിയുടെ മനസ്സാ കറികളുടെ രുചികളിൽ പ്രകടമാകുന്നത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പാർവതി, വിഷ്ണുവിൻ്റെ ഊഴം കഴിഞ്ഞു, ഇനി എൻ്റെ ഊഴമാ. പാർവതി, നീ എന്നെ എന്തിനാ ഇങ്ങനെ അവഗണിക്കുന്നത്? നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു അപരാധം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിനെ സ്നേഹമെന്നല്ല പറയുക, ദ്രോഹം എന്നാണ്. ദ്രോഹോ അല്ല പാർവതി, ഒരു ദേവി ഭക്തയായ നീ എന്നോട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നിനക്കൊരു ജീവിതം നൽകാൻ വേണ്ടി മാത്രമാണ് ഇളയിടത്തു ദേവി എനിക്കൊരു രണ്ടാം ജന്മം നൽകിയത്. അത് നീ ആദ്യം തിരിച്ചറിയണം. അങ്ങനെ ഒരു ആജ്ഞ ദേവി നിങ്ങൾക്ക് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കണോ? ദേവിയുടെ അരുളപ്പാട് നേരിൽ ലഭിക്കാൻ മാത്രം ഒരു പുണ്യാത്മാവല്ല നിങ്ങൾ, അവതാര പുരുഷനുമല്ല. പക്ഷേ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മരണത്തിൽ നിന്നും ഒരു രണ്ടാം ജന്മം എടുത്ത് ജീവിതത്തിലേക്ക് തിരികെ വന്നവനാണ് ഞാൻ. അത് നിഷേധിക്കാനാവോ നിനക്ക്? നിങ്ങൾക്ക് ദേവി ഒരു പുനർജന്മം നൽകിയത് എന്നോട് ചെയ്ത ദ്രോഹത്തിന് മാപ്പ് ചോദിക്കാനായിട്ടാവും. അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് വീണ്ടും തെറ്റുകൾ ചെയ്ത് കൂട്ടണ്ട ജയകാന്ത. വിഷ്ണുവേട്ടനുമായി എന്റെ ജന്മത്തെ കൂട്ടിയിണക്കിയത് സാക്ഷാൽ അമ്മ മഹാമായയാണ്. അതിന് കാരണക്കാരനായത് നീയാണെന്ന സത്യം മറക്കരുത്. ഒരുപക്ഷെ ഞങ്ങളെ തമ്മിൽ ഒന്നിച്ച് ചേർക്കാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും ദേവി നിനക്കൊരു പുതിയ ജന്മം നൽകിയത്. തനിക്കൊരു തെറ്റ് പറ്റിയെന്ന് ദേവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരം നൽകാതെ ദേവിയുടെ ദാനമായ നിന്റെ ഈ ജന്മത്തെ നീ പാഴാക്കാതിരിക്കുക.
എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. മതി, ഉപദേശം മതി. ഈ ജന്മം എന്റെ പെണ്ണ് നീയാ. നിന്റെ സമൂഹത്തോടെ ആയാലും അല്ലെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. കേട്ടോടി, അതങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ ശരിയാവില്ലല്ലോ. നിന്റെ തോന്നിവാസത്തിന് വഴങ്ങി തരാൻ ഞാനൊരു അനാഥയല്ല. ചോദിക്കാനും പറയാനും എനിക്ക് ആളുണ്ട്. ആര്? അകത്തേക്ക് പോയ മണ്ട ശിരോമണിയോ? ആ വിഡ്ഢിയെ വിശ്വസിച്ച് നീ എന്നെ എതിർക്കാൻ ശ്രമിക്കരുത് പാർവതി. എന്നിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. സാക്ഷാൽ ദേവിക്ക് പോലും അതിന് കഴിയില്ല. എന്താ സംശയമുണ്ടോ? നിന്റെ ഈ വൃത്തികെട്ട വാക്കുകൾ എന്റെ വിഷ്ണുവേട്ടൻ കേട്ടാൽ അന്ന് തീരും നിന്റെ അഹങ്കാരം. ഓ, അവനിത് കേട്ടാൽ എന്നെ മൂക്കി വലിച്ചു കയറ്റും. ഒന്ന് പോടി. ദാ ഇത് കണ്ടോ, എന്റെയും നിന്റെയും ഇടയിൽ വന്ന് നമ്മുടെ ബന്ധത്തിന് തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അവന്റെ ജന്മം ഈ കത്തിമുനയിൽ അവസാനിക്കും. ഈ കൊച്ചുവിച്ചാത്തി കാണിച്ചാണോ നീ എന്റെ വിഷ്ണുവേട്ടനെ ഭയപ്പെടുത്താൻ നോക്കുന്നത്? കൊട്ടാരത്തിലെ ഭടന്മാരുടെ വാളുകൾക്ക് മുൻപിൽ പോലും പതറാതെ നിന്നിട്ടുള്ള ആളാ എന്റെ വിഷ്ണുവേട്ടൻ. നീ ചൂണ്ടുന്ന ഈ കൊച്ചു പിച്ചാത്തിക്ക് മുമ്പിൽ അദ്ദേഹം ചൂളില്ല, വിറക്കില്ല. ഇപ്പോഴോ പെടക്കോഴി കൂവണ്ട. കേട്ടോടി, നിന്റെ നെകളിപ്പല്ലോ അവനോട് മതി, ആണുങ്ങളോട് വേണ്ട. നിനക്ക് തീരുമാനം എടുക്കാൻ 2 ദിവസമുണ്ട്. അതിനുള്ളിൽ എനിക്ക് അനുകൂലമായ ഒരു തീരുമാനം നീ എടുക്കണം. ഇല്ലെങ്കിൽ വേളിക്ക് മുമ്പേ നീ ഒരിക്കൽ കൂടി വിധവയാവും. ഓർത്തോ. പുറത്തൊരു ബഹളം കേട്ടുല്ലോ, എന്താ സംഭവം? ഒന്നുമില്ല. താനാ ജയകാന്തനുമായിട്ട് ഒന്ന് ഉരസിയെന്ന് തോന്നുന്നു. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നീയും ആ ജയകാന്തനും തമ്മിൽ കണ്ടാൽ തന്നെ പ്രശ്നമാണല്ലോ. നീ എന്തിനാ ആ പാവത്തിനോട് ഇങ്ങനെ വഴക്കടിക്കണത്? ആഹാ, ഇപ്പൊ ഞാനായി കുറ്റക്കാരിയല്ലേ? ഏട്ടനൊരു ആപത്ത് വന്നപ്പോ ഒരു തുണയ്ക്കായി ഞാൻ മാത്രമേ കൂട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഏട്ടനെ ചതിച്ചവനാ ആ ജയകാന്തൻ. അവൻ ഇപ്പൊ പുണ്യാത്മാവായി, ഞാനൊരു വഴക്കാളി. നീ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ലേ എന്റെ പൊന്നു പാർവതിയെ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. സ്വന്തം തെറ്റുകൾ സമ്മതിച്ച് പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അതിനുള്ള അവസരം നൽകുന്നതല്ലേ അതിന്റെ ഒരു മാന്യത? വിഷ്ണുവിട്ടന്റെ സൗഹൃദങ്ങളെ അളക്കാനുള്ള കഴിവില്ല. നമ്മളോട് സൗഹൃദം കാട്ടി വരുന്നവര് ആരായാലും നമ്മൾ അവരെ ആദ്യം അളക്കണം. പ്രത്യേകിച്ച് എന്റെ പാർവതി, അന്ന് അവൻ ചെയ്ത പ്രവൃത്തി ഒരു ചതിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവനന്ന് കരുതിയത് ഞാൻ നിന്നെ ദ്രോഹിക്കുകയാണെന്ന്. അതുകൊണ്ടവൻ നിന്നെ എന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ടാ ശ്രമിച്ചത്. പിന്നീട് അവന് സത്യസ്ഥിതി ബോധ്യപ്പെട്ടപ്പോ അവൻ സ്വന്തം തെറ്റ് തിരുത്തിയല്ലോ. മാപ്പ് പറഞ്ഞ് സ്വന്തം തെറ്റിന് പ്രായശ്ചിത്തം തേടി വരുന്നവനെ നമ്മൾ ക്ഷമിച്ച് സ്വീകരിക്കണം. എങ്കിൽ അവനെയും അവനെ പോലുള്ള സകല ശത്രുക്കളെയും വിളിച്ച് അകത്ത് കേറ്റിക്കും. ഇവിടെയെല്ലാം അവരുടെ തോന്നിവാസം പോലെ ആവട്ടെ. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാ നീ ഈ ബഹളമല്ല ഉണ്ടാക്കുന്നത്? ഇവിടെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ തല തല്ലുന്നത്. നീ ചുറ്റി വിളക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ എന്റെ കുട്ടി. അവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയോ? അവൻ എന്നോട്. എന്തുപറ്റി? നീ വല്ലാതായല്ലോ.
നിനക്ക് എന്താ സംഭവിച്ചത്? ഒന്നുമില്ല. ഇവൾക്ക് ഇതെന്താ സംഭവിച്ചത്? കൊള്ളാം, നീ സമർത്ഥൻ തന്നെ. ആ വിഷ്ണുവിന്റെ സൗഹൃദം നീ നേടിയെടുത്ത വിധം എനിക്ക് ശരിക്കും ബോധിച്ചു. ഒരു സംശയവും നീ ആ വിഡ്ഢിക്ക് വരുത്തിയില്ല. കൂടാതെ ആ പാർവതിയുടെ മനസ്സിൽ അശാന്തിയുടെ കനലുകൾ ശരിക്കും കോരി നിറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്കെന്റെ പാർവതിയെ സ്വന്തമാക്കണം. അതിനുവേണ്ടി അവളെ വേദനിപ്പിക്കേണ്ടി വന്നാലും എനിക്ക് വിരോധമില്ല. ഇപ്പോഴത്തെ അവളുടെ വിഷമങ്ങളൊന്നും നീ കാര്യമാക്കണ്ട. എന്റെ ലക്ഷ്യം വിഷ്ണുവിന്റെ നാശമാണ്. അത് സാധിച്ചാൽ പിന്നെ നിങ്ങളുടെ ജീവിതം രാജകീയമായിരിക്കും. വിഷ്ണുവിന്റെ തളർച്ച മുതലാക്കി ഞാൻ ഇളയടത്തു ക്ഷേത്രത്തിലെ ദേവി ചൈതന്യം നശിപ്പിക്കും. തുടർന്ന് മറ്റ് ദേവീക്ഷേത്രങ്ങൾ, അങ്ങനെ ഈ ലോകത്തെ സകല ദേവീക്ഷേത്രങ്ങളെയും കരിമൂർത്തിയുടെ പ്രാർത്ഥനാലയങ്ങളാക്കി ഞാൻ മാറ്റും. ഈ ലോകം കരിമൂർത്തിയുടെ അധീനതയിലാക്കും. അതുകൊണ്ട് എനിക്കെന്താണ് നേട്ടം? വിഡ്ഢി, ഈ ലോകം കരിമൂർത്തി വിശ്വാസത്തിൽ അമർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനല്ലേ ഇവിടുത്തെ റാണി. നീ എന്റെ സഹായിയും. നിനക്കും പാർവതിക്കും സുഖിച്ച് താമസിക്കാൻ കൊട്ടാരങ്ങൾ, സ്വർണം, രത്നങ്ങൾ, ധനം, സേവകർ, പിന്നെ നീ ആഗ്രഹിക്കുന്നത് എന്തും. അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി നീയും നിന്റെ പാർവതിയും ആർഭാടമായി ജീവിക്കും. അതെന്റെ വാഗ്ദാനമാണ്. എന്താ പോരെ? മതി, ധാരാളം മതി. ഇനി മുതൽ നിങ്ങളുടെ വാക്കാണ് എനിക്ക് വേദവാക്യം. നിങ്ങളുടെ ശത്രു എന്റെയും ശത്രുവാ. ആ വിഷ്ണുവിനെ നശിപ്പിക്കുന്നതാ ഇനി എന്റെ ധർമ്മം. ശരി, വേഗം പോയി വരൂ. പാഴാക്കാനായി ഇനി നമ്മുടെ പക്കൽ അധിക സമയമില്ല. ശരി. കരിമൂർത്തി എനിക്ക് നൽകിയ സമയം തീർന്നുകൊണ്ടിരിക്കുക. ഇനിയും വയ്യ, കാര്യങ്ങൾ കൈവിട്ടു പോവും. എന്റെ പദ്ധതികളെല്ലാം തകരുവാൻ പ്രധാന കാരണം ഇളയുടെ തമ്മയായ ആ ദേവിയാ. ആ ദേവിയുടെ ശക്തിയാ. എങ്ങനെയും ദേവിയുടെ ശക്തി ക്ഷയിക്കണം. എങ്കിൽ ഞാൻ വിജയിച്ചു.
ദുഷ്ടനായിരുന്നു എന്റെ വിഷ്ണു. തന്നെയാ ദുഷ്ടൻ. ദേവി, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. നീ അതിസുന്ദരിയാണ്. നീയോ? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ നിന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു, നിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. നീ സ്വയം മറന്നുറങ്ങുമ്പോ നിന്റെ സൗന്ദര്യം ഒരുപാട് കൂടുതലാണ് പാർവതിക്കുട്ടി. എത്ര ആസ്വദിച്ചാലും മതിയാകാത്ത വിധം അത്രയും സുന്ദരിയാണ് നീ. അവിടെ നിന്ന് അനാവശ്യം വിളിച്ചു പറയാതെ ഒന്ന് പോകുന്നുണ്ടോ? പോകാനോ? എന്റെ പാർവതിക്കുട്ടിയെ തനിച്ചാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്നും പോകാനോ? ഇല്ല, ഒരിക്കലുമില്ല. എന്തൊരു കഷ്ടമായത്! നീ സങ്കടപ്പെടല്ലേ മോളെ? നിന്നെ തനിച്ചാക്കി ഈ ജയേട്ടൻ എവിടേക്കും പോകില്ല. ഊണിലും ഉറക്കത്തിലും നിനക്കൊരു കാവലായി ഞാൻ എപ്പോഴും നിന്നോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ഉറങ്ങുന്ന ഒരു പെണ്ണിനെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ നിനക്ക് ലജ്ജയില്ലേ? ഞാൻ സ്വന്തമാക്കാൻ പോകുന്ന പെണ്ണിനെ ഒളിഞ്ഞു നോക്കാൻ ഞാൻ എന്തിനു ലജ്ജിക്കണം? താൻ പ്രേമിക്കുന്ന പെണ്ണിനെ കൂടെ നിന്ന് എപ്പോഴും സംരക്ഷിക്കുന്നവനാണ് ഒരു യഥാർത്ഥ പുരുഷൻ. ഞാനിപ്പോ ഒന്ന് ഉറക്കെ ഒച്ച വെച്ചാൽ എന്റെ വിഷ്ണുവിന്റെ ഇവിടെ ഓടിയെത്തും. ഒരാണിന്റെ കരുത്ത് എന്താന്ന് നീ അപ്പോ അറിയും. ആര്? ആ വിഷ്ണു? എന്റെ പൊന്നു മോളെ, അവൻ വെറും ഒരു പാഴ് ജന്മോ. ഒന്നിനും കൊള്ളാത്ത ഒരു പാഴ് ജന്മം. അവൻ ജീവിച്ചാലും മരിച്ചാലും ഒന്നു തന്നെയാ. നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതെന്താണെന്ന് നിനക്കിനിയും മനസ്സിലായില്ലെങ്കിൽ നീ അതൊരിക്കലും അറിയാൻ പോകുന്നില്ല. കടുംകഥ പറയുന്നത് നിർത്തു. എന്റെ വിഷ്ണുവേട്ടൻ ജീവിച്ചാലും മരിച്ചാലും ഒന്നു തന്നെയെന്ന് നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയേണ്ടത്. വിഷ്ണുവേട്ടനെ നീ എന്താ ചെയ്തത് പറയാൻ? ചോദിച്ചത് കേട്ടില്ലേ? വിഷ്ണുവേട്ടനെ ഉപദ്രവിച്ചിരിക്കും. വിഷ്ണുവേട്ട, 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 വിഷ്ണുവേട്ട! നീയോ? എന്തു പറ്റി? എന്തിനാ നീ കരയണത്? എന്താ പ്രശ്നം? അതെ, ഞാനൊരു ദുസ്വപ്നം കണ്ടു. ദുസ്വപ്നം? എന്തു ദുസ്വപ്നം? വിഷ്ണുവേട്ടൻ. ഞാൻ തട്ടിപ്പോയിന്നാണോ ദുസ്വപ്നത്തിൽ കണ്ടത്? തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, നിത്യവും ദേവീസ്മരണയോടെ നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ട് വേണം കിടന്നുറങ്ങാനെന്ന്. പ്രാർത്ഥിക്കാൻ മറന്നുപോയിട്ടുണ്ടാവും, അതാ ഇങ്ങനെയുള്ള വേണ്ടാത്ത ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നത്. ഞാൻ പ്രാർത്ഥിച്ചത് നല്ലോണം മനസ്സിരുത്തി പ്രാർത്ഥിച്ചത്. പക്ഷേ പ്രാർത്ഥിച്ചത് ദേവിയല്ല, ഈ വിഷ്ണുവിനെയാണെന്ന് മാത്രം. എന്റെ പൊന്നു പാർവതി, ഇവനെ സ്മരിച്ച് കിടന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിന്നെ രക്ഷിക്കാൻ കെൽപ്പുള്ള ഒരു ശക്തിയെ സ്മരിച്ചുകൊണ്ട് കിടന്നാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ, അത് മറക്കണ്ട. ജയകാന്തം പറഞ്ഞത് അതിന്റെ ശരി. ദേവിയുടെ കൃപാകടാശം ഉണ്ടെങ്കിൽ എന്നെ അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ വിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ പേടി സ്വപ്നം കണ്ട് കിടന്ന് കരയാം. അത് വാസ്തവം. അത് നീ തിരിച്ചറിഞ്ഞു, പക്ഷേ ഇവൾ അറിയുന്നില്ലല്ലോ. തിരുമേനി, തിരുമേനി, തിരുമേനി! എന്തു പറ്റി കാര്യക്കാരെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമേ ഉള്ളൂ. തിരുമേനി എവിടെ? എനിക്ക് ഉടനെ അദ്ദേഹത്തെ കാണണം. എന്തു പറ്റി കാര്യക്കാരെ?
ആകെ കുഴപ്പമായി തിരുമേനി. നമ്മുടെ ഇന്ദുചൂടനില്ലേ? ഇന്ദുചൂടൻ? ആ, അവൻ തടവ് ചാടി. നിങ്ങൾ രണ്ടാളും ശരിക്ക് സൂക്ഷിക്കണം, അവന് നിങ്ങളോട് ഒടുങ്ങാത്ത പകയുണ്ട്. പകയോ? എന്തിനാ? ഞങ്ങളോട് പക തോന്നാനായി അയാളെ ദ്രോഹിച്ചത് ഞങ്ങളല്ലല്ലോ. ഞങ്ങളെ ദ്രോഹിച്ചത് അയാളല്ലേ? വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ആരെയും ദ്രോഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രം ശ്രമിക്കുന്ന എന്റെ വിഷ്ണുവേട്ടനെ എന്തിനാ അയാൾ ഇങ്ങനെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നത്? അതിനയാള് എന്നെ ഉപദ്രവിക്കാനായിട്ട് ഇവിടേക്ക് വന്നില്ലല്ലോ. തടവ് ചാടിയത് മാത്രമേ ഇല്ലുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഇവരുടെ ഊഹാപോഹങ്ങളല്ലേ. അല്ല തിരുമേനി, അവനൊരു മൂർഖൻ പാമ്പാ, ഒടുങ്ങാത്ത പകയുള്ള പാമ്പ്. അവനെ സൂക്ഷിക്കണം. പാർവതി, പൂജയ്ക്കായിട്ട് ഞാൻ മാറി നിന്നാൽ നിനക്കേറെ ആപത്തുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്.